ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാഠം 5, ഈശോയുടെ അത്ഭുതങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിന് മുമ്പ് അച്ഛൻ എല്ലാ ക്ലാസ്സിലും ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താണ് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ഇപ്പൊ എല്ലാം എടുത്തുകൊണ്ട് വന്നാണ് അവിടെ ഇരിക്കുന്നത്. എങ്കിലും അച്ഛൻ എല്ലാ ദിവസവും ഇങ്ങനെ ഓർമ്മിപ്പിക്കുക എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു മോനോ മോളോ ഇതെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അവരെടുത്ത് വെക്കണം. ഏതെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂളിന്റെ പുസ്തകം അല്ലേ, രക്ഷിക്കുന്ന ദൈവം എന്ന ഈ കാറ്റഗറിസം ബുക്ക്, ഒരു ബൈബിള്, നോട്ടുകൾ കുറിക്കാൻ വേണ്ടി ഒരു ബുക്ക്, ഒരു പെന്ന്, അല്ലേ, ഇത്രയും സാധനങ്ങൾ. എനിക്കറിയാം നിങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടായിരിക്കുന്നത്. പക്ഷെ ആരെങ്കിലും ഒരാൾ മറന്നുപോയാൽ അല്ലേ, നമ്മളെല്ലാവരെയും കൺസേൺ ചെയ്യണം അല്ലേ. അതുകൊണ്ടാണ് അച്ഛനിപ്പോ ഇങ്ങനെ രാവിലെ എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സും തുടങ്ങുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത് അല്ലേ. നമ്മൾ മുൻപുള്ള 4 അധ്യായങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ഈ 5 അധ്യായത്തിൽ നമ്മൾ ഈശോയുടെ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈ ക്ലാസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ വലിയ സ്നേഹത്തെ ധ്യാനിക്കുന്ന സമയമാണ്. നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് പഠിക്കുന്നു. പ്രകൃതിയുടെ മേലും മനുഷ്യകുലത്തിൻ്റെ മേലും സകല ചരാചരങ്ങളുടെ മേലുമുള്ള നിന്റെ അധികാരത്തെയാണല്ലോ ഈ അത്ഭുത പ്രവൃത്തികളൊക്കെയും സൂചിപ്പിക്കുന്നത്. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സ്നേഹമുള്ള കുടുംബത്തിൽ ജന്മം നൽകി മാതാപിതാക്കളോടും സഹോദരങ്ങളോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം നൽകി ഈശോയെ, അവിടുത്തെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഓരോ അത്ഭുതങ്ങളും പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഈശോയെ സ്നേഹിക്കാനായിട്ട് ദൈവവും രാജാവും ഞങ്ങളുടെ സർവസ്വവും രക്ഷകനുമായിട്ട് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ ഈശോയെ സ്നേഹിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിക്കുന്ന സമയത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. മറ്റെല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ വലിയ കൃപയാൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയും പൂർണ്ണമായ ഉണർവോടുകൂടി ആയിരിക്കുവാനുള്ള കൃപ നൽകണമേ. ഈ പ്രാർത്ഥനകളൊക്കെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാതമ്പുരാൻ്റെയും തിരുനാമത്തിൽ ആമേൻ. ഒന്നുകൂടെ പറഞ്ഞേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാതമ്പുരാൻ്റെയും തിരുനാമത്തിൽ ആമേൻ. ആമേൻ്റെ അർത്ഥം എന്താണ്? ബുക്കുള്ളവർ എഴുതി വെക്കണം. ആമേൻ്റെ അർത്ഥം എന്താണ്? അപ്രകാരം ആയിരിക്കട്ടെ അല്ലേ, അപ്രകാരം ആയിരിക്കട്ടെ. പുരോഹിതൻ ഓരോ പ്രാർത്ഥനകളും ചൊല്ലുമ്പോൾ ജനം അവസാനം പറയുന്നു ആമേൻ. എന്താണ്? അങ്ങ് പ്രാർത്ഥിച്ചതും പ്രകാരം ആയിരിക്കട്ടെ ഞങ്ങളുടെ ദൈവത്തോടുള്ള ഞങ്ങളുടെ ബന്ധം അല്ലേ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ അത്ഭുതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈശോ തൻ്റെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച എപ്പോഴാണെന്നറിയാമോ? തൻ്റെ പരസ്യ ജീവിതകാലത്ത് അല്ലേ. നമ്മൾ ആദ്യ ചാപ്റ്ററിൽ ഈശോയുടെ ജനനശേഷം മാമോദീസ എന്ന് പറയുന്നതിന് എന്തായിരുന്നു? ഈശോയുടെ പരസ്യജീവിത ആരംഭമായിരുന്നു അല്ലേ. ആ പരസ്യജീവിത ആരംഭത്തിൽ ഈശോ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഗിരിപ്രഭാഷണം നടത്തി അല്ലേ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? പാലസ്തീനായാലും യൂദയായാലൂടെയും ഈശോ ചുറ്റി സഞ്ചരിച്ചത് വെറുതെ അങ്ങ് ചുറ്റി സഞ്ചരിക്കുകയല്ലായിരുന്നു അല്ലേ. പിന്നെ എങ്ങനെയാണ് ഈശോ സഞ്ചരിച്ചത്? ഈശോ സഞ്ചരിച്ചതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണ്? ഈശോ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ദൈവവചനം അല്ലേ, സ്നേഹത്തിൻ്റെ ദൈവവചനം ഈശോ ഇങ്ങനെ പ്രസംഗിച്ച് ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഈശോയുടെ കണ്ണുകളിൽ രോഗം കൊണ്ട് ക്ലേശിക്കുന്നവരെ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടതിൻ്റെ പേര് വേദനിക്കുന്നവര്, മരിച്ചുപോയവര്, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെയും സർവചരാചരങ്ങളുടെയും നാഥനായി അവിടുന്ന് അവയ്ക്ക് ഉത്തരം നൽകുകയാണ്. ഈ ഉത്തരങ്ങൾ ഓരോന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത്ഭുതങ്ങളാണ്. അപ്പോൾ ഈശോയുടെ എല്ലാ അത്ഭുതങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട് അല്ലെ, മനുഷ്യനുമായി
ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈശോയുടെ എല്ലാ മിറക്കിൾസിലും നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത്. ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനമോ വെളിപാടോ ദൃശ്യമാകുന്ന അസാധാരണ സംഭവങ്ങളാണ്. അപ്പോൾ അത്ഭുതങ്ങൾ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വെറുതെ ഒരു മാജിക്കുകാരൻ തൂവാലയെടുത്ത് കറക്കിയിട്ട് പ്രാവിനെ ഉണ്ടാക്കി വിടുന്നതല്ല, അതാണോ അത്ഭുതം? അവിടെ നമുക്ക് തന്നെ അറിയാമല്ലേ, അവിടെ യഥാർത്ഥത്തിൽ പ്രാവ് ഒന്നും ഉണ്ടാവുന്നില്ലെന്ന് അല്ലേ? നമ്മൾക്ക് യഥാർത്ഥത്തിൽ ജീവനുള്ളൊരു പ്രാവ് ഉണ്ട്, പക്ഷെ നമ്മളുടെ മുമ്പിൽ ആ പ്രാവിനെ അല്പസമയം മാറ്റി വെച്ചുകൊണ്ട് തൂവാലെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രാവ് പറക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അതാണോ ദൈവത്തിൻ്റെ അത്ഭുതമെന്ന് പറയുന്നല്ല. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് ദൈവപ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവികമായ പ്രവർത്തനവും വെളിപാടും ദൃശ്യമാകുകയാണ്. അത് വലിയൊരു റവലേഷൻ, ദൈവികമായ ഒരു പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈ അത്ഭുതങ്ങളിലൂടെ കാണുന്നത്. കാരണം എല്ലാ അത്ഭുതങ്ങൾക്കും പുറകിൽ ഈശോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, ഈശോ വെറുതെ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ആ അത്ഭുതത്തിൻ്റെ പുറകിൽ തന്നോടൊപ്പമായിരിക്കുന്ന ജനത്തിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നുള്ള ആ ബോധ്യത്തിലേക്ക് ഈ ജനത്തെ കൊണ്ടുവരിക എന്നാണ്. അപ്പോൾ യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം ഒരു പ്രത്യേകത എന്താണ്? ദൈവിക അനുഭവം പ്രദാനം ചെയ്യുന്നവയാണ്. ഗോഡ് എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്നതാണ് അല്ലേ ഈശോയുടെ അത്ഭുതങ്ങൾ. 38 വർഷമായിട്ട് ബെസ്തയിദ കുളക്കരയിൽ ഒരാൾ കിടന്നു, ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷയെ നഷ്ടപ്പെട്ട ആ വ്യക്തിയിലേക്ക് ഈശോയുടെ കരുണ ചെന്നപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു. ഭയങ്കര ദൈവിക അനുഭവം ആ വ്യക്തിക്ക് മാത്രമല്ല ആ സമൂഹത്തിന് മുഴുവൻ ലഭിക്കുകയാണ്. വിശന്ന് വലഞ്ഞിരുന്ന ജനക്കൂട്ടത്തിന് 5 കൊണ്ട് 5000 പേരെ തീറ്റുന്ന ദൈവത്തിൻ്റെ, തൃപ്തരാക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുണ നമ്മളവിടെ കാണുകയാണ്. ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദൈവിക അനുഭവമാണ് കേട്ടോ. ദൈവിക അനുഭവം വെറുമൊരു ഉല്ലാസമോ സന്തോഷമോ അല്ല ഈശോയുടെ അത്ഭുതങ്ങൾ. മറിച്ച് എന്താണ് മക്കളെ, മറിച്ച് എന്താണത്? അത് ദൈവിക അനുഭവം അല്ലേ? അച്ഛൻ ഈ പറഞ്ഞു പോകുമ്പോളേ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പുസ്തകം ചുമ്മാ അങ്ങ് കാണാതെ പഠിക്കില്ല. അതിൻ്റെ കൃത്യം പോയിന്റുകളിലേക്ക് നമ്മൾ പോകണം കേട്ടോ. അപ്പം ദൈവിക അനുഭവം പ്രദാനം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ അത്ഭുതങ്ങൾ. യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവിക അനുഭവം. അച്ഛൻ ആദ്യമേ പറയട്ടെ, ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. ഇതിൻ്റെ പുറകിൽ ഒരു ബുക്ക് ബാക്ക് ക്വസ്റ്റ്യൻസ് അല്ലേ, ബുക്കിൻ്റെ പുറകിൽ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ്ലി ആൻസേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അതല്ല അത്ര പ്രധാനം കേട്ടോ. അച്ഛൻ തീർച്ചയായിട്ടും അത് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ നമ്മൾ അല്ലേ ഒരു റീഡിംഗ് ഇൻ ബിറ്റ്വീൻ ദി ലൈൻ എന്ന് പറയല്ലേ, നമ്മൾ ആ വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കാൻ നമുക്ക് സാധിക്കണം. എൻ്റെ അവർക്ക് എനിക്കറിയാം നിങ്ങളൊക്കെ അതിമിടുക്കന്മാരായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിയുണ്ട്. ആ നല്ല ബുദ്ധി നമ്മൾ ഈശോയ്ക്ക് ചേർത്ത് സമർപ്പിച്ച് നമ്മൾ പഠിക്കണം. അച്ഛൻ ഇതിനിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം അല്ലേ, എൻതൂസിയാസ്റ്റിക് ആയിട്ട് നമ്മൾ ക്ലാസ്സിലിരിക്കാനാണ്. അപ്പോൾ അത്ഭുതങ്ങൾ നമ്മൾ എവിടെയാണ് കാണുന്നത്? ഈശോയുടെ അത്ഭുതങ്ങൾ നമ്മൾ എവിടെയാണ് കാണുന്നത്? ഈശോയുടെ അത്ഭുതങ്ങൾ കാണുന്നത് ഒരു സംശയവുമില്ല സുവിശേഷങ്ങളില്ല. സുവിശേഷം എന്താണ്? സു ആയ സ നല്ല വിശേഷത്തിലാണ് അല്ലേ. ഈ നല്ല വിശേഷം എത്രണ്ണം ഉണ്ട് ബൈബിളിൽ? 4 ഏതൊക്കെയാണ്? 1 സുവിശേഷം ആരുടെയാ? വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം. 2 ആരുടെയാണ്? വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം. മർക്കോസ് സ്ലീഹ അല്ല കേട്ടോ, സ്ലീഹ അല്ല. പിന്നെ ഒരു ഏവങ്കേലിസ്തനാണല്ലേ അല്ലേ, നമ്മുടെ സുവിശേഷം എഴുതിയ ആളാണ് ദൈവിക പ്രചോദനത്തെ അല്ലേ. മത്തായി സ്ലീഹ ആരാണ്? ഈശോയുടെ ശിഷ്യനാണ്. 3 ആരാണ്? ലൂക്കോ സ്ലീഹയാണോ? അല്ല, ലൂക്കോ സ്ലീഹ അല്ല, ലൂക്കോസ് ആണ് 3 സുവിശേഷം. പക്ഷെ 4 എഴുതിയ ആരാണ്? ഈശോയുടെ ശിഷ്യനാണ്. ആരാണത്? പറഞ്ഞേ. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. കൃത്യം ആൻസർ ആണ് കേട്ടോ, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളാണ് അത്ഭുതങ്ങൾ എന്ന് നാം കാണുന്നുണ്ട്. 4 സുവിശേഷകന്മാരും ഒന്നുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു അത്ഭുതം മാത്രമേ സുവിശേഷത്തിലുള്ളൂ. മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 4 സുവിശേഷകന്മാർ ആരൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇവർ 4 പേരും ഒന്നുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒറ്റ ഒരു അത്ഭുതം മാത്രമേ നാം സുവിശേഷങ്ങളിൽ കാണുന്നുള്ളൂ. അതേതാണ്? ഇതൊരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഏതാണെന്നറിയാമോ? ഒരു കുഞ്ഞു ബാലൻ 5 രണ്ട് മീനുമായിട്ട് വന്ന് 5000 പരം ആളുകൾക്ക് സംതൃപ്തി കൊടുത്തൊരു അത്ഭുതം നമ്മൾ വായിക്കുന്നുണ്ട്. ഏതാണ്? യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ അത്ഭുതമാണ് 4 സുവിശേഷകന്മാരും ഒന്നുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പരീക്ഷയ്ക്കോ നമ്മൾ എവിടെയെങ്കിലും അപ്പോഴെങ്കിലും നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എല്ലാ സുവിശേഷങ്ങളും ഒന്നുപോലെ പ്രതിപാദിക്കുന്ന ഒരത്ഭുതത്തിന്റെ പേര് പറയുമെന്ന് പറഞ്ഞാൽ മക്കൾ എന്ത് പറയും? എന്ത് പറയും? പറഞ്ഞേ. 5 അപ്പവും 2 മീനും കൊണ്ട് ഈശോ 5000 പേരെ
തൃപ്തരാക്കിയ അത്ഭുതം അല്ലേ, ആ ഒരു അത്ഭുതമാണ്. നമുക്ക് യേശുവിൻ്റെ അത്ഭുതങ്ങളെ നാല് ഗണമായിട്ട് തിരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് ഡിവിഷൻസ് അല്ലേ, നാല് ഗ്രൂപ്പ്സ് ആയിട്ട് അതിനെ നമുക്ക് തിരിക്കാൻ പറ്റും, നാല് പാർട്ടായിട്ട്. ഏതൊക്കെയാണ് മക്കളത് പ്രത്യേകം ആ നോട്ടിനകത്ത് എഴുതി വെക്കണം. പ്രകൃതിയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളുണ്ട്, രോഗശാന്തി നൽകുന്ന അത്ഭുതങ്ങളുണ്ട്, പിന്നീട് പിശാശിനെ ബഹിഷ്കരിക്കുന്നു അല്ലെ, അശുദ്ധാത്മാക്കൾ ബാധിച്ച ആളുകളെ സൗഖ്യപ്പെടുത്തുന്നത്, പിന്നെ മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. അപ്പോൾ നാല് തരത്തിലാണ് ഈശോയുടെ അത്ഭുതങ്ങളെ നാം ഇപ്പോൾ തരംതിരിക്കുന്നത്. ഒന്ന്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ. രണ്ട്, രോഗശാന്തിയുടെ അത്ഭുതങ്ങൾ. മൂന്ന്, പറഞ്ഞേ മൂന്ന്, ഏതാണ് ഏതാണ് പറയൂ പറയൂ, മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണോ? അത് നാലാമത്തെ ഗണമല്ലേ. മൂന്നാമത്തെ ഏതാണ് ഏതാണ്? ആ, അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന അത്ഭുതം. നാലാമത്തെ ഏതാണ്? ഇപ്പോൾ പറഞ്ഞതാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് അല്ലേ. കൃത്യം. അപ്പൊ മക്കൾ ഇത് കൃത്യം നോട്ടാക്കി വെക്കണം കേട്ടോ, കാരണം ഇതൊരു ചോദ്യത്തിന്റെ, നമ്മുടെ ഒരു ബുക്ക് ബാക്ക് ക്വസ്റ്റ്യന്റെ ഉത്തരം കൂടിയാണ് ഇത് കേട്ടോ. ഈശോയുടെ അത്ഭുതങ്ങളെ എത്രയായിട്ട് തരംതിരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇനി പ്രകൃതിയിലെ അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ, പ്രകൃതി എന്താണ്? നമ്മൾ ജീവിക്കുന്ന ഈ നേച്ചറാണ് അല്ലേ, ഈ പ്രകൃതിയിലാണ് മരങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, കടലുണ്ട്, മലയുണ്ട്, ആകാശമുണ്ട്, നമ്മളുണ്ട്, നമ്മുടെ വീടുണ്ട് അല്ലേ, എല്ലാം ഉൾക്കൊള്ളുന്ന അല്ലേ, ഈ ഭൂമിയിലുള്ള സകലതിനെ ഉൾക്കൊള്ളുന്നതാണ് നേച്ചർ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രകൃതിയിലുള്ള എന്തെങ്കിലും കാര്യത്തെ ഈശോ അത്ഭുതകരമായി തൻ്റെ ഇടപെടലിലൂടെ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? എനിക്കറിയാം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു അത്ഭുതം ഓർക്കുന്നുണ്ട്. എന്താണ്? ആ, ഈശോയും ശിഷ്യന്മാരുടെ ഗലീലയിലെ തടാകത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് വലിയ കൊടുങ്കാറ്റുണ്ടായി ഗലീലയിലെ തടാകത്തിൽ. അപ്പോൾ എന്ത് സംഭവിച്ചു? ശിഷ്യന്മാർ പേടിച്ചുപോയി, കാരണം വള്ളം ഏത് സമയം മുങ്ങും, അവരെല്ലാവരും അപകടത്തിൽ പെടുവെന്നവർക്ക് പേടി വന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? അവർ ഈശോയെ പെട്ടെന്ന് തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, ഗുരു അങ്ങനെ കാണുന്നില്ലേ, നമ്മൾ നശിക്കാൻ പോകുന്നു. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? കാറ്റിനെയും കടലിനെയും ശാസിച്ചു. പെട്ടെന്ന് കാറ്റും കടലും കോളും ഒക്കെ മാറി. ഇത് നമ്മൾ എവിടെയാണ് കാണുന്നത്? വിശുദ്ധ മത്തായി സ്ലിഗാടെ സുവിശേഷം 23:8-37 തിരുവചനങ്ങൾ. വിശുദ്ധ മാത്യുവിന്റെ ഗോസ്പൽ chapter 8 verses 23-37. ഇത് നമ്മൾ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കണം. അതാണ് അച്ഛൻ ആദ്യം ബൈബിൾ എടുത്ത് വെക്കാൻ പറഞ്ഞ അല്ലേ. ഇപ്പം നമ്മൾ ഇതാണ്, നമ്മൾ വചനത്തോടൊപ്പം സഞ്ചരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ വചനത്തോടൊപ്പം സഞ്ചരിക്കും, നമ്മൾ കൃത്യമായിട്ട് ഇത് ഓർക്കണം. എപ്പോൾ നമുക്ക് വിളിച്ചു ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം എന്താണ്? ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഭാഗം, ഗോസ്പൽ ഓഫ് മാത്യു chapter 8 verses 23-37 അല്ലേ. chapter 8 verses 23-37 അതിനകത്ത് നമുക്കൊരു സംശയവും പാടില്ല അല്ലേ. മക്കൾ അത് കൃത്യമായിട്ട് എടുത്തു. വേറെ ദിവസത്തിൽ ഈശോ എന്ത് ചെയ്യുന്നു? കടലിന്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു. നമുക്ക് ആർക്കെങ്കിലും കടലിന് മുകളിൽ നടക്കാൻ പറ്റുമോ? ഇല്ല, കാരണം നമ്മൾ താണു പോലെ. പക്ഷെ ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായതുകൊണ്ടാണ് ഈശോയ്ക്ക് അത് സാധിച്ചത്. അതെവിടെയാണ് നാം കാണുന്നത്? അതും മത്തായി സ്ലിഗാടെ സുവിശേഷത്തിൽ തന്നെ 14:24-33 നമ്മളത് കാണുന്നു. ഈശോ കടലിന്റെ മീതെ നടക്കുന്നു. ഈ കാര്യങ്ങൾ അച്ഛൻ പറയുമ്പോൾ മക്കൾ ആ നോട്ടിന്റെ സൈഡിൽ റെഫറൻസ് എഴുതി വെക്കണം അല്ലെ. മത്തായി chapter 14 verses 24-33 എന്താണ്? യേശു കടലിന്റെ മീതെ നടന്നു. ക്ലാസ്സിന് ശേഷം നമ്മൾ ബൈബിൾ തുറന്നിട്ട് ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. പിന്നെ വെള്ളത്തെ വീഞ്ഞാക്കിയത് എവിടെയാണ്? അതെനിക്കറിയാം, എല്ലാവർക്കും അറിയാം അല്ലെ. ഈശോ കാനായിലെ കല്യാണ വിരുന്നിന് പോയപ്പോഴാണ് വെള്ളത്തെ വീഞ്ഞാക്കിയത്. അത് മാത്രമാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ തുടക്കം അല്ലെ. രണ്ടാമത്തെ അധ്യായം കാനായിലെ കല്യാണ വിരുന്ന് എന്ന് പറയുന്ന ഹെഡിങ് തുടങ്ങുന്ന 1 to 11 വരെയുള്ള വാക്യങ്ങൾ മറ്റൊന്നും പ്രതിപാദിക്കുന്നില്ല. ഈ കാനായിലെ കല്യാണ വിരുന്നാണ്. അതിനുശേഷം നമ്മൾ കാണുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 15:32-39 യേശു പ്രകൃതിയിൽ ചെയ്ത അത്ഭുതങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രോഗശാന്തി. നമുക്കറിയാം രോഗാവസ്ഥയിലായിരുന്ന അനേകരെ ഈശോ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാവിധ രോഗികളെയും. മത്തായി ശ്രീഹാട സുവിശേഷം 4:24 നാം കാണുന്നു, എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വെതകളാലും അവശരായവരെയും പിശാശുബാധിത അപസ്മാര രോഗ തളർവാതക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ആരുടെ അടുത്ത്? ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. കൊണ്ടുവന്നവരെല്ലാം ഈശോ സുഖപ്പെടുത്തി കേട്ടോ. യേശു പട്ടണത്തിലായിരിക്കും, ഒരു കുഷ്ഠരോഗി വന്ന് ഈശോയോട് ചോദിച്ചു, കർത്താവെ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാവട്ടെ. അവൻ സുഖം പ്രാപിക്കുന്നവനായിട്ട് നാം കാണുന്നു അല്ലേ. ലൂക്കോസിന്റെ സുവിശേഷം
അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന്. അതിനുശേഷം പിന്നെ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു സ്ത്രീ വന്ന് ഈശോയുടെ വസ്ത്രത്തെ സ്പർശിക്കുന്നു, അപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിക്കുന്നു. വിശ്വാസത്തോടെ ഈശോയെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 43-48 വാക്യങ്ങൾ അല്ലേ. പിന്നീട് വീണ്ടും രണ്ട് കണ്ണ് കാണാൻ സാധിക്കാത്ത അന്ധന്മാരായ രണ്ട് മക്കൾ വന്നിട്ട് ദാവീദിന്റെ പുത്ര ഞങ്ങൾ കനിയണമേ എന്ന് നിലവിളിച്ച് പറഞ്ഞപ്പോൾ ഈശോ അവരെ സൗഖ്യപ്പെടുത്തി. 9-ാം അധ്യായം 27-31 ഈശോ സൗഖ്യം. ഇതുപോലെ നമുക്ക് സുവിശേഷം എടുത്ത് വായിക്കുന്ന നമുക്ക് ഇതുപോലെ ഒത്തിരി അത്ഭുതങ്ങളുണ്ട് അല്ലേ. നമ്മൾ വളരെ കുറച്ച് അത്ഭുതങ്ങളെ ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നുള്ളൂ. ഈശോ ഇവർക്കെല്ലാം സൗഖ്യം നൽകി. പിന്നീട് പിശാചിനെ ബഹിഷ്കരിക്കൽ, അതും ഈശോയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ സകലത്തിന്മേലും അധികാരം. ഈശോ ദൈവമായതുകൊണ്ട് സാത്താന്റെ മേലും ഈശോയ്ക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈശോ പിശാചുബാധിതനായ ഒരു ഊമനെ സൗഖ്യപ്പെടുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ പോകുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 28-34 വാക്യങ്ങൾ മത്തായിസുകാരുടെ സുവിശേഷത്തിൽ ഇതുപോലെ തന്നെ പിശാചുബാധിതരിൽ നിന്ന് വിശ്വാസികളെ യേശു ബഹിഷ്കരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇത് നമുക്ക് കൃത്യം ബൈബിൾ തുറന്നു വെച്ച് വായിക്കുമ്പോൾ അതിന്റെ ബാക്കി നരേഷൻസ് എല്ലാം കിട്ടും അല്ലെ, വിശദീകരണങ്ങൾ എക്സ്പ്ലനേഷൻസ് എല്ലാം കിട്ടുമേ. ഇനി ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നുണ്ട് അല്ലേ, എപ്പോഴാണ്? ക്രൂശാരോപണത്തിന് ശേഷം. പക്ഷെ ഈശോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശോ മരിച്ചുപോയ കുറെ ആൾക്കാരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ബഥനിയിലെ ലാസറിനെ ഉയർപ്പിച്ചാണ്, മർത്തായുടെയും മറിയത്തിന്റെയും സഹോദരനായ ലാസറിനെ ഉയർപ്പിക്കുന്നുണ്ട് ഈശോ. അത് നാം കാണുന്ന യോഹന്നാസികാരുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 38-44 വചനങ്ങളിലാണ്. ഇതുകൊണ്ട് എന്താണ് ഈശോ അർത്ഥമാക്കുന്നത്? അതാണ് നമ്മൾ കൃത്യം പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. എന്താണ്? മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് താൻ ജീവന്റെ ഉടയവനാണെന്ന് ഈശോ കാണിച്ചു തരികയാണ്. ഈശോ ജീവന്റെയും മരണത്തിന്റെയും നാഥനാണ്. അപ്പോൾ നമുക്ക് ജീവൻ നൽകി ഈ ലോകത്തേക്ക് നമ്മെ വിട്ട് ഈശോയ്ക്ക് നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതുവരെയും നമ്മളോടൊപ്പമുള്ള ഈശോ അല്ലെ. ഈശോയ്ക്ക് മരണത്തിന്മേലും അധികാരമുണ്ടെന്ന് അവിടുന്ന് കാണിക്കുകയായിരുന്നു. പിന്നെ ജായറോസിന്റെ മകളെ സൗഖ്യപ്പെടുത്തുന്ന മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നു. നായിനിലെ ഒരു വിധവ ആ സ്ത്രീയുടെ മകനെ സൗഖ്യപ്പെടുന്നതായിട്ട് അല്ലെ ഉയർപ്പിക്കുന്നതായിട്ട് നാം ലൂക്കോസിന്റെ വിശേഷം 7-11-17 കാണുന്നു. അപ്പൊ മൂന്ന് ഉയർപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ: ലാസറിന്റെ ഉയർപ്പിക്കപ്പെടല്, ജൈറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നത്, പിന്നീട് ആരെയാണ്, നായിനിലെ വിധവയുടെ മകന് പുനർജീവൻ നൽകുന്നത്. ഇങ്ങനെ ഇനിയും യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാ അത്ഭുതങ്ങളും പ്രതിപാദിക്കുന്ന ഈശോയുടെ ദൈവത്വത്തെയാണ് കേട്ടോ. ഈശോയുടെ ദൈവത്വത്തെയാണ് ഓരോ അത്ഭുതങ്ങളും നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നത്. എല്ലാ അത്ഭുതങ്ങളും ഈശോ പ്രവർത്തിക്കുന്ന മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. ആധികാരികമായ തന്റെ വചനം വഴിയാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. കേൾക്കുന്നു, സാത്താനെ ദൂരെ പോകുമെന്ന് പറയുന്നു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ. ദൈവവചനത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഈ ദൈവവചനമല്ലേ നമ്മൾ ബൈബിളിലൂടെ വായിക്കുന്നത്? അപ്പൊ ഈ വചനത്തിനും ശക്തിയുണ്ട് അല്ലേ. ഈശോ പറഞ്ഞു അല്ലേ, നിനക്ക് കാഴ്ച ഉണ്ടാവട്ടെ, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ആ വചനം അവനിൽ അനുഗ്രഹമായിട്ട് മാറുന്നു. ഇതുപോലെ നമ്മളും ഈശോയുടെ ഈ വചനങ്ങളെ ഉരുവിട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നത് നിസ്സംശയമായ സംഗതിയാണ്. മക്കളെ, നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ദൈവരാജ്യ സ്ഥാപനവും മനുഷ്യന്റെ നന്മയുമായിരുന്നു അത്ഭുതങ്ങളുടെ പ്രഥമമായ ഉദ്ദേശം അല്ലെ. ബുക്ക് ബൈ ക്വസ്റ്റിന്റെ 4-ാമത്തെ ചോദ്യമാണ്, ഈശോയുടെ അത്ഭുതങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുദ്ദേശത്തിലാണ് ഈശോ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ് അല്ലെ, ദൈവരാജ്യത്തിന്റെ സ്ഥാപനവും മനുഷ്യന്റെ നന്മയും അല്ലേ. മനുഷ്യരുടെ ഈ മനുഷ്യ മാനവകുലത്തിന്റെ മുഴുവനും നന്മ, വെൽബീങ് ആണ് ഈശോയുടെ എല്ലാ അത്ഭുതങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത്. ജനത്തെ വിശ്വാസത്തിലേക്ക് നയിക്കുകയായിരുന്നു യേശുവിന്റെ അത്ഭുതങ്ങളുടെ ലക്ഷ്യം. യേശുവിന്റെ അത്ഭുതങ്ങളുടെ ലക്ഷ്യം എന്താണ്? ജനത്തെ വിശ്വാസത്തിലേക്ക് നയിക്കണം. കാരണം ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ ജനം തിരിച്ചറിയുന്നു ദൈവികമായ ശക്തി, ദൈവിക കൃപ, അവരെ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നു. അപ്പോൾ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്ന എല്ലാം വിശ്വാസമുള്ള ജനത്തിന്റെ ഇടയിലാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുള്ളക്കുകയും ജനത്തിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ആഴമായ വിശ്വാസമുള്ളിടത്താണ് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ഈ ആഴമായ വിശ്വാസം നാം കാണുന്നുണ്ടല്ലേ, ജൈറോസിന്റെ ശതാധിപന്റെ ആഴത്തിലുള്ള വിശ്വാസം നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാർത്തയുടെയും മറിയത്തിന്റെയും ആഴത്തിലുള്ള വിശ്വാസം നാം കാണുന്നുണ്ട്. അന്ധന്റെയും കുഷ്ഠരോഗിയുടെയും ആഴത്തിലുള്ള വിശ്വാസം നാം കാണും. അവർക്കൊക്കെ നല്ല വിശ്വാസമായിരുന്നു ഈശോയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന്. ആ വിശ്വാസമാണ് അവരെ പൂർണ്ണമായിട്ട് ഇങ്ങനെ ഒരു അത്ഭുത പ്രവർത്തിക്ക് അർഹരാക്കി തീർത്തതും. ഈശോയ്ക്ക് അവിടെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള വലിയ ആ ഒരു പ്രേരണയായിട്ട് തീർന്നതും അവർ തന്നെയാണ്. ഇനിയും നമ്മൾ ചാപ്റ്ററിന്റെ അവസാനത്തെ 4 ക്വസ്റ്റ്യൻസുകളാണ്. യേശുവിന്റെ അത്ഭുതങ്ങളെ എത്ര ഗണമായി തിരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് രോഗശാന്തി നൽകുന്നത്, പിശാചിനെ ബഹിഷ്കരിക്കുന്നത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് അല്ലേ. 26-ാം പേജിന്റെ
രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിന്റെ ഉത്തരം കാണുന്നതാം. യേശു രോഗങ്ങൾ സൗഖ്യപ്പെടുത്തിയ രണ്ട് അത്ഭുതങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ടുണ്ട്. ഒന്ന്, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന ഭാഗം നാം കാണുന്നു. അതുപോലെ തന്നെ രോഗാവസ്ഥയിലായിരുന്ന സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്ന ഭാഗം നാം കാണുന്നുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചത് വഴി ഈശോ എന്താണ് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞു, താൻ ജീവന്റെയും മരണത്തിന്റെയും നാഥനും രക്ഷകനും ഉടയവനുമാണെന്നാണ്. അല്ലെ, ജീവന്റെ ഉടയവനായ ക്രിസ്തുവാണെന്നാണ് കാണിച്ചു തരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നു യേശുവിന്റെ അത്ഭുതങ്ങളുടെ ഉദ്ദേശം. അച്ഛൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ദൈവരാജ്യ സ്ഥാപനവും മനുഷ്യന്റെ നന്മയും. ഇതാണ് ഈ നാല് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ഈ പഠിച്ച എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഞങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനുള്ള കൃപ നൽകണമേ. ഈശോയുടെ അത്ഭുതങ്ങളെ ധ്യാനിക്കുന്ന ഈ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വാസത്താൽ നിറയപ്പെടുവാനും ഈശോയുടെ വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും നിറയുവാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വലിയ കരുണ ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേലെ, സഭയുടെ മേലെ, സഭാധികാരികളുടെ മേലെ, പ്രിയപ്പെട്ട എല്ലാ മക്കളുടെ മേലും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാന ഈശോയെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാ തമ്പുരാൻ്റെയും തിരുനാമത്തിൽ ആമീൻ.